ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് പഴം എടുത്തിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം നല്ല പഴുപ്പുള്ള പഴം എടുക്കുക. നന്നായിട്ട് അളിഞ്ഞ പഴം എടുക്കരുത്. എന്നിട്ട് ഇതുപോലെ നടുക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പഴംപൊരിയാണ് വേണമെന്നെങ്കിൽ ഒന്ന് നടുക്ക് ആദ്യം കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ വലിയ പഴംപൊരി ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് സെറ്റാക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കാത്തവരുണ്ടെങ്കിൽ സോഡാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര സ്കിപ്പ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പുട്ടുപൊടി 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത്, പുട്ടുപൊടി തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലേ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് വരികയുള്ളൂ. പിന്നെ 1 പിഞ്ച് ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പഴംപൊരി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫുഡ് കളർ ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു മാവ് നല്ലൊരു ബാറ്ററായി മാറ്റിയെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിച്ചൊഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു വിസ്ക് അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന് ഒരു കറക്റ്റ് അളവ് ഓരോ മാവ് എടുക്കുന്നതിനനുസരിച്ചായിരിക്കും. 1 കപ്പ് മുഴുവനായിട്ട് ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച പഴം ഓരോന്നെടുത്തിട്ട് ഇതുപോലെ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് പഴംപൊരി റെഡിയാക്കാം. ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാം. വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ വേറിട്ട് വേറിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാവിൽ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. 1 ഭാഗം ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് മറുവശം കൂടി ആയ ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അങ്ങനെ ബാക്കി വരുന്ന എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു കളറിലും അതേ ഒരു ടേസ്റ്റിലും ആയിരിക്കും ഈ ഒരു പഴംപൊരി ഉണ്ടാകുന്നത്. ഉള്ളിൽ നല്ല സോഫ്റ്റ് പഴം ഇങ്ങനെ വേറിട്ട് നിന്നിട്ട് മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. ഒന്നുണ്ടാക്കി നോക്കുക. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.